ചിത്രത്തിൽ ഒരു ബിന്ദുവിൽ തൊടുന്ന രണ്ട് വൃത്തങ്ങൾക്ക് ആ ബിന്ദുവിലൂടെയുള്ള പൊതുവായ തൊടുവര വരച്ചിട്ടുണ്ട്. ഈ വൃത്തങ്ങൾക്ക് പൊതുവായ മറ്റൊരു തൊടുവരയെ ആദ്യത്തെ തൊടുവര സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ഈ രണ്ട് തൊടുവരകളും വൃത്തങ്ങളെ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന ത്രികോണം അട്ടത്രികോണമാണെന്ന് തെളിയിക്കുക. വലതുവശത്തെ ചിത്രം സൗകര്യമായ അളവുകളെടുത്ത് നോട്ട്ബുക്കിൽ വരക്കുക. വൃത്തങ്ങൾ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുന്ന ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്ത്? ഇത്രയാണ് ചോദ്യം. മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചിത്രം അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിന്ദുവിൽ തൊടുന്ന രണ്ട് വൃത്തങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബിന്ദുവിൽ ഈ രണ്ട് വൃത്തങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ബിന്ദുവിലൂടെയുള്ള പൊതുവായ ഒരു തൊടുവരയാണിത്. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ വൃത്തങ്ങൾക്ക് പൊതുവായ മറ്റൊരു തൊടുവരയെ, അതായത് ഇങ്ങനെ എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ തൊടുവര, അതായത് പി ക്യു എന്ന തൊടുവര സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കണം. അതായത് എ പിയും പി ബിയും തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ഇതിന് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. നമുക്കറിയാം പി എയും പി ക്യുവും ഈക്വലാണ്. കാരണം നമുക്കറിയാം പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളുടെ നീളം തുല്യമാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? പി ബിയും പി ക്യുവും തുല്യമാണ്. ഇതും തന്നെയാണ്, പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളുടെ നീളം തുല്യമാണ്. അപ്പോൾ പി ബി ഈക്വൽ ടു പി ക്യു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്, ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പി എ ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു പി ബി, ഇങ്ങനെ കിട്ടും. കാരണം ഇതിലും പി ക്യു ഉണ്ട്, ഇതിലും പി ക്യു ഉണ്ട്. പി ക്യു പി എക്കും തുല്യമാണ്, പി ക്യു പി ബിക്കും തുല്യമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാകുമ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1 ഈക്വൽ ടു 2 ഇംപ്ലൈസ് പി എ ഈക്വൽ ടു പി ബി എന്ന് പറയാം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എ പിയും പി ബിയും ഈക്വലാണെന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എ പി സമം പി ബി. അതിൻ്റെ അർത്ഥം അത് തുല്യമായി ഭാഗിക്കണുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എങ്ങനെ പറയാം? ഈ തൊടുവര ഈ തൊടുവരയെ സമഭാഗം ചെയ്യുന്നു എന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വൃത്തങ്ങൾക്ക് പൊതുവായ തൊടുവരയെ ആദ്യത്തെ തൊടുവര സമഭാഗം ചെയ്യുന്നു എന്നെഴുതാം. അതിൽ ബി ക്വസ്റ്റ്യന്, ഈ രണ്ട് തൊടുവരകളും വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന ഈ ത്രികോണം മട്ടത്രികോണമാണെന്ന് തെളിയിക്കുക. അതായത് ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റും യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണം മട്ടത്രികോണമാണെന്ന് തെളിയിക്കുക. ഇവിടെ കോൺ പി എ ക്യൂവിനെ എക്സ് ഡിഗ്രി എന്നിരിക്കട്ടെ എന്ന് കൊടുക്കുകയാണ്. ഇതിൽ നമുക്കറിയാം എ പിയും പി ക്യുവും ഈക്വലാണ്. കാരണം പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളുടെ നീളം തുല്യമാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ ഇതെന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ് അല്ലേ. ത്രികോണം എ പി ക്യു സമപാർശ്വ ത്രികോണമാണ്. കാരണം രണ്ട് വശങ്ങൾ തുല്യമാണ്, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇത് എക്സ് എന്നിരിക്കട്ടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് കോൺ പി എ ക്യു എക്സ് ഡിഗ്രി എന്ന് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺ പി ക്യു എയും എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് അവിടെ എഴുതിയിട്ടുള്ളത് കോൺ പി എ ക്യുവും കോൺ പി ക്യു എയും എക്സ് ഡിഗ്രി ആണ്. ഇതേപോലെ ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ നമുക്കറിയാം പി ക്യുവും പി ബിയും തുല്യമാണ്. കാരണം തന്നെയാണ് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണ്. കാരണം ഇവിടെ എഴുതാം നമുക്ക്, ത്രികോണം പി ക്യു ബിയും സമപാർശ്വ ത്രികോണമാണ്. ഈ വശം ഈ വശം തുല്യമാണ്. അടുത്തത് കോൺ പി ക്യു ബി വൈ ഡിഗ്രി എന്നിരിക്കട്ടെ എന്നാണ് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കോൺ പി ബി ക്യുവും വൈ ഡിഗ്രി ആയിരിക്കും. കാരണം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഇതൊരു സമപാർശ്വ ത്രികോണമാണല്ലോ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പി ക്യു ബിയും വൈ ഡിഗ്രിയാണ്, പി ബി ക്യുവും വൈ ഡിഗ്രിയാണ്. അങ്ങനെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ത്രികോണത്തിൽ ആകെ കോണ് കൂട്ടി നമുക്കറിയാം 150 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ ക്യു ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് എഴുതാണ്. ഒരു ത്രികോണത്തിൽ ആകെ കോണുകളുടെ തുക 150 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. എയുടെ സ്ഥാനത്ത് എക്സ് എഴുതി, ബിയുടെ സ്ഥാനത്ത് വൈ എഴുതി. കോൺ ക്യൂവിന് പകരം എക്സ് പ്ലസ് വൈ കൊടുത്തു, ഈക്വൽ 150 ഡിഗ്രി. എക്സ് എക്സും കൂട്ടിയ 2x പ്ലസ് വൈയും വൈയും കൂട്ടിയ 2y ഈക്വൽ 150 ഡിഗ്രി. രണ്ട് പൊതുവായി മാറ്റി നിർത്തിയാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ 150 ഡിഗ്രി.
ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 150/2 ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, വലതുവശത്തെ ചിത്രം സൗകര്യപ്രദമായ അളവുകൾ എടുത്ത് നോട്ട് ബുക്കിൽ വരക്കാനാണ്. അപ്പോൾ ഈ ചിത്രം വരക്കണം. വൃത്തങ്ങൾ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുന്ന ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്ത്? ചിത്രം വരക്കേണ്ട നിർമ്മിതി എഴുതിയിട്ടുണ്ട്. ഒരു ചതുരം വരക്കുക, വശങ്ങൾക്ക് മധ്യലംബം വരക്കുക, ഒരു വികർണം വരക്കുക, ആ വികർണത്തിൻ്റെ അറ്റത്തിലൂടെ ലംബം വരക്കുക, ഈ ലംബങ്ങളും വശങ്ങളുടെ ലംബങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഇത്രയും നമ്മളൊന്ന് ചെയ്തു നോക്കാം. ബാക്കി നമ്മൾ വരക്കണോടുകൂടി പറഞ്ഞു പോകാം. നിർമ്മിതി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആദ്യം പറയുന്നത് ഒരു ചതുരം വരക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ചതുരം വരച്ച് നോക്കാം. നാല് സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും എടുത്ത് നമുക്ക് ചതുരം വരച്ച് നോക്കാം. ഇത് 90 ഡിഗ്രി കിട്ടണം കേട്ടോ. ചതുരം വരക്കുമ്പോൾ ചതുരത്തിൻ്റെ ഓരോ കോണും 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എവിടെയും പൊട്രാക്റ്റിൽ 90 എടുക്കുക, എവിടെയും പൊട്രാക്റ്റിൽ 90 എടുക്കുക. അത് വരക്കുമ്പോൾ നിങ്ങൾ ലെവൽ ഇത് പിടിക്കാൻ ശ്രദ്ധിക്കുക. പൂജ്യത്തിൻ്റെ വരയും ഈ കോർണറും ഒരേ ലെവലാവാൻ ശ്രദ്ധിക്കണം. രണ്ടുള്ളൂ എടുക്കണം. അപ്പോൾ ഇത് ലെവൽ ഇത് പിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് 2 യൂണിറ്റ് ഞാൻ കറക്റ്റ് അളവിൽ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെ എടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നീട്ടി വരച്ച് ചാപ്പൊക്കെ വെച്ച് വരക്കണം. അപ്പോൾ മായ്ക്കണ്ടല്ലോ വെച്ചിട്ട് കാട്ടണയാണ്. അപ്പം ഇങ്ങനെ ഇങ്ങനെയും ഈ വലിയ വര ലെവൽ ചെയ്ത് പിടിച്ചാൽ മതി. ഇതിനായിട്ട് ലെവൽ ചെയ്ത് പിടിച്ചാൽ വളയൂല. പിന്നെ അത് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു കറക്റ്റ് 2 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഈ വലിയ വര ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. ചേർത്ത് വരക്കുക. ഇപ്പോൾ ചതുരമായി. ലാസ്റ്റ് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരക്കണം കേട്ടോ. ചതുരം വരച്ചതിന് ശേഷം വശങ്ങൾക്ക് മധ്യലംബം വരക്കാനാണ്. വശങ്ങളുടെ മധ്യലംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുക്കാൽ ഭാഗം എടുക്കണം. എന്നിട്ട് അപ്പുറപ്പുറം ചാപ്പ് വരക്കണം. നീട്ടി വരക്കാം. ഇതിന് മധ്യലംബം വരച്ചാലും ഇതന്നെ കരം കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒന്നിന് മധ്യലംബം വരച്ചാൽ മതി. ഇനി ഈ വശത്തിന് മധ്യലംബം വരക്കാം. മുക്കാൽ ഭാഗം എടുത്ത് രണ്ടറ്റത്തും വെച്ച് ഇരു സൈഡിലേക്കും 2 പോയിന്റിൽ നിന്ന് ചാപ്പ് വരക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു വികർണം വരക്കാം. ഇനി വികർണത്തിൻ്റെ അറ്റത്തിലൂടെ നമ്മൾ ലംബം വരക്കുകയാണ്. ഇവിടെ 90 ഡിഗ്രി എടുത്തു. നീട്ടി വരക്കാം. ഇവിടെയും ലെവൽ ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. സീറോയിന്മയും ഇവിടെ കേന്ദ്രവും റെഡിയാക്കി പിടിക്കണം കേട്ടോ. എന്നാൽ പിന്നെ ശരിയാവും. 90 എടുത്ത് രണ്ട് പോയിന്റും ചേർത്ത് വെച്ച് നീട്ടി വരക്കുക. നമ്മൾ ഈ വശങ്ങളുടെ ലംബങ്ങളൊന്നും ഞാൻ നീട്ടി കൊടുക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഈ ലംബങ്ങളും വശങ്ങളുടെ ലംബങ്ങളും കൂട്ടിമുട്ടണം. ഇവിടെ കൂട്ടിമുട്ടി, ഇവിടെയും കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഇവിടെയും കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ബിന്ദുക്കളൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഞാൻ ഈ പോയിന്റ് കെ എന്ന് കൊടുക്കുകയാണ്. വശങ്ങളുടെ ലംബം ഈ ലംബം കൂട്ടിമുട്ടിന് കെ എന്ന് കൊടുത്തു. ഇവിടെ വശങ്ങളുടെ ലംബം ഇതും കൂട്ടിമുട്ടീന് ഞാൻ എൽ എന്ന് കൊടുക്കണം.
ഈ വശങ്ങളുടെ ലംബം ഈ ലംബം കൂട്ടിമുട്ട് ഈ ബിന്ദുവിന് എൻ എന്ന് കൊടുത്തു. ഈ വശങ്ങളുടെ ലംബം ഈ ലംബം കൂട്ടിമുട്ടിന് എം എന്ന് കൊടുത്തു. നമുക്ക് ഈ ചതുരത്തിന് പേരൊന്ന് കൊടുത്തു നോക്കാം. ഡി എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. ഇനി കെ കേന്ദ്രമായി നമ്മൾ വൃത്തം വരയ്ക്കുക. വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, കെയെ ആരമാക്കിയും കൊണ്ടാണ് വൃത്തം വരക്കേണ്ടത്. ഇങ്ങനെ വരക്കുമ്പോൾ വൃത്തം എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകും. അങ്ങനെ ശ്രദ്ധിച്ച് വേണം വരക്കാൻ. ഓക്കെ. എല്ല് കേന്ദ്രമാക്കിക്കൊണ്ട് എൽ ബി ആരമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരക്കുക. ഈ വൃത്തം ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകും, അത് ശ്രദ്ധിക്കണം. എൻ കേന്ദ്രമാക്കിക്കൊണ്ട് എൻ സി ആരമാക്കിയും കൊണ്ട് വൃത്തം വരയ്ക്കുക. ഈ വൃത്തം സിയിലൂടെയും ഡിയിലൂടെയും കടന്നു പോകും. ഫുള്ള് വരച്ചോണ്ടോ. എം കേന്ദ്രമായി എം ഡി ആരമാക്കിയും കൊണ്ട് അടുത്ത വൃത്തം വരക്കണം. ആ വൃത്തം ഡിയിലൂടെയും എയിലൂടെയും കടന്നു പോകും. വൃത്തഭാഗങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും സിയും ഡിയും. അപ്പോൾ എ ബി സി ഡി യോജിപ്പിച്ചാൽ കിട്ടുന്ന ചതുർഭുജം ഏതാ? ചതുരാണല്ലേ. നമ്മൾ ആദ്യം ചതുരം വരച്ചും കൊണ്ട് തന്നെയാണ് ഈ ചിത്രങ്ങൾ വരച്ചത്.